സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പുതിയ കാര്യമൊന്നുമല്ല, നമ്മൾ ഒരുപാട് കേട്ട് പഴകിയിട്ടുള്ളൊരു വിഷയമാണ്. രോഗപ്രതിരോധമാണ് രോഗ ചികിത്സയേക്കാൾ ഉത്തമം. ഇത് നമുക്കറിയാത്ത കാര്യമല്ല. എങ്കിലും നമ്മളിൽ ഭൂരിഭാഗം പേരും ഒരു രോഗം വരാത്തിടത്തോളം ആ രോഗത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽത്ത് കെയർ നടത്തുകയോ ഒന്നും ചെയ്യാറില്ല. നമ്മളെപ്പോഴും ഒരു രോഗം വരാൻ വേണ്ടി കാത്തിരിക്കും. ശരീരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു രോഗം വരണം. എന്തെങ്കിലും ഒരു രോഗം വരുമ്പോഴേ വാസ്തവത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ശരീരമുണ്ടെന്നും എനിക്ക് കൈയുണ്ട്, കാലുണ്ട്, ഷോൾഡർ ഉണ്ട് എന്നുള്ളതൊക്കെ ഓർമ്മ വരുന്നത് പോലും. എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ ഒരു ഗതികേടാണ് ഇന്ന് നമുക്കുള്ളത്. അതായത്, ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്ക് ചുറ്റും കാണുന്ന ഏത് രോഗമെടുത്താലും, ക്രോണിക്കായിട്ടുള്ള സ്ഥായി ഭാവമുള്ള ഏതൊരു രോഗമെടുത്താലും, പ്രമേഹമായിക്കോട്ടെ, ഹൃദ്രോഗമായിക്കോട്ടെ, ഇനി എല്ല് തേയ്മാനങ്ങളായിക്കോട്ടെ, ഡിസ്ക് ബൾജുകളായിക്കോട്ടെ, ഹോർമോൺ ഇഷ്യൂസ് ആയിക്കോട്ടെ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊന്നും നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടും പരിഹരിച്ച് ഭേദമാക്കി കളയാനായിട്ട് പറ്റുന്നില്ല. എല്ലാ കാലത്തും ഈ ഒരു പ്രത്യേക പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചികിത്സയായിട്ട് മുന്നോട്ട് പോകാനേ നമുക്ക് സാധിക്കുന്നുള്ളൂ. അതിന് നമ്മൾ വൈദ്യശാസ്ത്രത്തെ പഴി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ ആരോഗ്യത്തിൻ്റെ ഉത്തരവാദിത്വമെങ്കിലും ഏറ്റെടുക്കേണ്ടതുണ്ട്. എൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത് ആരാ? എവിടെയോ ഇരിക്കുന്ന ഒരു ഡോക്ടറാണോ? അല്ല, എൻ്റെ ഈ പറയുന്ന ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെ സകല ഉത്തരവാദിത്വങ്ങളും എനിക്കായിരിക്കണം. ആ ഒരു ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിറവേറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും സ്ഥായി രോഗത്തിലേക്ക് വീണു പോകുന്നത്. അതായത്, പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താനായിട്ട് എളുപ്പം സാധിക്കാത്ത രോഗങ്ങളിലേക്ക് പെട്ടുപോകുന്നത്. ഇത്തരത്തിലുള്ള രോഗങ്ങളിലേക്ക് വീണതിന് ശേഷമാണ് ഓരോരുത്തരും ചികിത്സ തേടി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എത്തുന്നത്. ഇത് പൂർണ്ണമായിട്ട് മാറുമോ എന്നുള്ളതാണ് ആദ്യം തന്നെ അന്വേഷിക്കുന്നത്. മാറും. പക്ഷേ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്, എത്ര വർഷമെടുത്തിട്ടാണോ നിങ്ങൾ ഈ രോഗമുണ്ടാക്കിയത്, ഏതാണ്ട് അത് അത്രത്തോളം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. പൂർണ്ണമായിട്ടും ഇനി ഈ രോഗമില്ല എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ, ഒരു രോഗവും പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്നതല്ല. എല്ലാ രോഗങ്ങൾക്കും ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ട്. ഒരു എല്ല് തേയ്മാനം എന്ന് പറഞ്ഞ ഒരാൾ വരുമ്പോൾ ആ വേദനയും നീരും അല്ലെങ്കിൽ അവിടുത്തെ ഈ തേയ്മാനം ഒന്നും അന്നോ അല്ലെങ്കിൽ ആ അടുത്ത മാസങ്ങളിലോ ആ വർഷമോ ഉണ്ടായതുപോലും ആയിരിക്കില്ല. ഈ കുറച്ച് കാലങ്ങളായിട്ട് വേദന എന്ന് പറയുന്ന ഒരു ലക്ഷണം അല്ലെങ്കിൽ നടക്കാനുള്ള വലിയൊരു കഷ്ടപ്പാട് അയാൾ അനുഭവിക്കാൻ തുടങ്ങിയെന്ന് പറയാം. പക്ഷേ ഈ രോഗം എത്രയോ കാലം മുൻപ് അയാളിൽ ആരംഭിച്ചിരിക്കുന്നു. അതായത്, ആദ്യം തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു വേദനയായിട്ടൊന്നും ആയിരിക്കില്ല ശരീരം ഒരു ലക്ഷണത്തെ എക്സ്പ്രസ് ചെയ്യുക. പക്ഷേ എത്രയോ വർഷങ്ങളായിട്ട്, എത്രയോ കാലമായിട്ട് ശരീരം മുന്നറിയിപ്പ് തരുന്നുണ്ട്, ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. കാൽമുട്ടിന് ചെറിയ വേദനയായിട്ടും വിങ്ങലായിട്ടും അല്ലെങ്കിൽ കൂടുതൽ നേരം നിൽക്കാൻ പറ്റുന്നില്ല, സ്ട്രെയിൻ വരുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റിഫ്നെസ് തോന്നുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ലക്ഷണങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് പലപ്പോഴായിട്ട് ശരീരം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നിത്യേനയുള്ള നമ്മുടെ ആക്ടിവിറ്റീസിന് അത് തടസ്സമായി വന്നു തുടങ്ങിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മളതിനെ അവഗണിക്കുന്നു. ശരീരത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ഈ ഭാഷയെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള അപേക്ഷയെ, അപേക്ഷ എന്നുദ്ദേശിക്കുന്ന രോഗലക്ഷണങ്ങളാണ്. എനിക്ക് അല്പം റെസ്റ്റ് തരൂ, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ഭാരം ഇത്രയ്ക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എൻ്റെ ശരീരത്തിന് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒട്ടും യോജിക്കുന്നില്ല, ഈ തരത്തിലുള്ള ഒരുപാട് അപേക്ഷകൾ നമ്മുടെ ശരീരം രോഗലക്ഷണങ്ങളുടെ രൂപത്തിൽ നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ ഒന്നും തന്നെ നമ്മൾ മുഖവിലക്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ പിന്നെ മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ശരീരത്തിൻ്റെ ശേഷി വീണ്ടും 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 കുറയുന്നു എന്ന് കാണുമ്പോൾ ശരീരം ശക്തമായിട്ടുള്ള നിയന്ത്രണ നടപടികളിലേക്ക് നീങ്ങുകയാണ്. എത്രത്തോളം രോഗലക്ഷണങ്ങൾ ചെറുതും വലുതും ഒക്കെ ആയിട്ട് പല പല സന്ദർഭങ്ങളിൽ നമ്മുടെ മുൻപിൽ പ്രകടിപ്പിച്ചിട്ടും നമ്മൾ അതിന് വേണ്ടും വണ്ണം കെയർ കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ ശരീരം നമ്മളിൽ കുറേയേറെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും, നമുക്ക് പരിമിതികൾ ഏർപ്പെടുത്തും. അത് നമ്മുടെ നാശത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ഇതാണ് വാസ്തവത്തിൽ സ്ഥായിയായിട്ടുള്ള രോഗങ്ങളുടെ ഭാവത്തിൽ നമ്മൾ കാണുന്നത്. ഇത്തരത്തിലുള്ള ഒരു രോഗമുണ്ടാകാൻ കാരണം പുറമെയുള്ള ആരുമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. ശരീരം ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുമ്പോൾ വയറിനൊരു സുഖമില്ല, വയറിന് എന്തോ ഒരു എരിച്ചിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ദഹനം കൃത്യമാവാത്തത് പോലെയുണ്ട്, ഇങ്ങനെ ഒരു ലക്ഷണം കാണുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ആ വയറിലേക്ക് ഇത്തിരി ശ്രദ്ധ കൊടുക്കണം.
ഇന്ന് വയറിന് എന്തോ ഒരു സ്വസ്ഥത കുറവുണ്ട്, ഇന്ന് കട്ടിയുള്ള ആഹാരങ്ങളൊന്നും കഴിക്കേണ്ട, എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു വേദനയോ അല്ലെങ്കിൽ ഇങ്ങനൊരു അസ്വസ്ഥതയോ വന്നത് എന്നുള്ളത് ചിന്തിക്കണം. ഇനി അങ്ങനെയൊന്ന് റിപ്പീറ്റ് ആവാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള നടപടികളും അല്ലെങ്കിൽ ശ്രദ്ധയും നമ്മൾ കൊടുക്കണം. ഇങ്ങനെ ഓരോ തരത്തിലുള്ള നമ്മുടെ ശരീരത്തിൻ്റെ അറിയിപ്പുകളെയും കൃത്യമായിട്ട് കണക്കിലെടുത്ത് പരിശോധിച്ച് അതിനുള്ള പരിഹാരങ്ങൾ കൃത്യമായ രീതിയിൽ നൽകിക്കൊണ്ടു പോയാൽ മാത്രമേ ഈ ഒരു ആരോഗ്യത്തെ നമുക്ക് നിലനിർത്തിക്കൊണ്ടുവാൻ സാധിക്കുള്ളൂ. കാരണം എല്ലാ തരത്തിലുള്ള രോഗങ്ങളും ബാധിക്കാനുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളും ഇന്ന് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ മാറ്റത്തെയും കൃത്യമായിട്ട് നിരീക്ഷിക്കുക. അതുകൊണ്ട് തന്നെ ശരീരം ഒരു രോഗലക്ഷണം, ഒരു അസ്വസ്ഥത പ്രകടമാക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് അന്വേഷിക്കുക, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് കഴുത്തിന് ചെറിയ സ്റ്റിഫ്നെസ്സും വേദനയൊക്കെ ഉണ്ടായി തുടങ്ങുമ്പോൾ അതൊരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഒരു ഇല്ലുതേയ്മാനമോ അല്ലെങ്കിൽ ഒരു ഡിസ്ക് ബൾജോ ഉണ്ടാകാനുള്ളതിൻ്റെ ഏറ്റവും ആദ്യപടിയായിട്ടായിരിക്കാം, അങ്ങനെ ഒന്നിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു അറിയിപ്പായിട്ട് കൂടിയായിരിക്കാം കഴുത്തിന് ചെറിയ സ്ട്രെയിനൊക്കെ വന്നു തുടങ്ങുക. ആ ഒരു സ്ട്രെയിൻ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, കഴുത്തിൻ്റെ ഇങ്ങനത്തെ വേദനകളൊക്കെ ഉണ്ട്, എൻ്റെ ഭക്ഷണത്തിൽ വീക്കങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരങ്ങളൊക്കെ ഒഴിവാക്കണം, അതല്ലെങ്കിൽ എൻ്റെ മസിൽസിനെയൊക്കെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തണം, എൻ്റെ കഴുത്തിലെ മസിൽസിനൊക്കെ കുറച്ച് എക്സസൈസ് മൂവ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ എന്തെല്ലാമാണോ ആ ഒരു സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ആ വേദന അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഏരിയയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സ്ട്രെയിൻ കുറയ്ക്കാനായിട്ട് വേണ്ടത് അതെല്ലാം ചെയ്യുക. ഏതൊരു രോഗത്തെയും നമുക്ക് തടുക്കാനാകും, അതിനാകെ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമുക്ക് ഏതു തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാവുമ്പോഴും അത് എത്ര ചെറുതു വേണമെങ്കിലും ആയിക്കോട്ടെ, എന്തൊരു അസ്വസ്ഥതയാണെങ്കിലും അപ്പോൾ തന്നെ അതിനെ ഒന്ന് പരിശോധിക്കുക. എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനൊരു അസ്വസ്ഥതയുള്ളത്? അത് ചിലപ്പോൾ ചെറിയൊരു കഴപ്പാകാം, തരിപ്പാകാം, ചെറിയ വേദനയാകാം, അല്ലെങ്കിൽ ഒരു ക്ഷീണമോ തളർച്ചയോ മടുപ്പോ ഒക്കെ ആവാം, അല്ലെങ്കിൽ വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകളാവാം, എന്തു വേണമെങ്കിലും ആവാം. അത് ലക്ഷണം എത്ര ചെറുതുമായിക്കോട്ടെ, അതിൻ്റെ ഒരു കാരണം എന്ത് എന്നുള്ളതൊന്ന് അന്വേഷിക്കുക, അതിനൊരു ഉത്തരം കണ്ടെത്തുക. ആ ഉത്തരം കണ്ടെത്തിയതിന് ശേഷം അതിനൊരു പരിഹാരവും നിർദ്ദേശിക്കുക. ഇതുപോലെ ഏത് രോഗത്തെയും ഒരു മനുഷ്യന് പ്രതിരോധിക്കാനാവും അതിൻ്റെ ഏറ്റവും തുടക്കത്തിൽ നമ്മൾ കണ്ടെത്തുകയും അതിനൊരു പരിഹാരം നൽകുകയും ചെയ്താൽ എല്ലാവർക്കും ഇതിന് സാധിക്കും. എല്ലാവരും വളരെ ആരോഗ്യത്തോടെ ഇരിക്കുക.